ഇനി കെ എൽ മോഹനവർമ്മ, അദ്ദേഹം എറണാകുളത്തിന്റെ പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളാണ്, നഗരഹൃദയത്തിലാണ് ജീവിക്കുന്നത്. അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ആശങ്കയുണ്ടാക്കുന്ന കാര്യം കൂടി. അതായത് 10 വർഷങ്ങൾക്ക് മുമ്പ് പിന്നിട്ട് പോയ, അദ്ദേഹത്തെ ഉപേക്ഷിച്ച് പോയ, 10 അല്ല 3.5 പതിറ്റാണ്ട് മുമ്പ് അദ്ദേഹത്തെ ഉപേക്ഷിച്ച് പോയ ആസ്മ ഈ ഒരു 10 ദിവസത്തെ അനുഭവം കൊണ്ട് തിരിച്ചു വന്നു വ്യക്തിപരമായി. അദ്ദേഹം പറയുന്നത് കേൾക്കും. കൊച്ചിയിൽ സ്ഥിരമായി വർഷങ്ങളായി താമസിക്കുന്നവർ തന്നെ ആ ഒരു അവരുടെ ഒരു അനുഭവം പങ്കുവെക്കുന്നുണ്ട്. ഇപ്പോൾ കെ എൽ മോഹനവർമ്മ നമ്മോടൊപ്പം ചേരാണ്. പക്ഷെ എന്താണ് ഇപ്പോൾ നമുക്ക് തോന്നുന്നത്? എനിക്ക് തോന്നുന്നതല്ല, അനുഭവിക്കുന്ന, അതാണ് ഏറ്റവും പ്രധാനം. ഇതുവരെ ഉണ്ടാകാത്ത ഒരു അനുഭവം. എനിക്ക് ആസ്മ ഉണ്ടായിരുന്നു. എനിക്ക് 30 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആസ്മ കംപ്ലീറ്റ് ആയിപ്പോയി. പക്ഷെ ഒരു 10 ദിവസം മുമ്പ് പെട്ടെന്ന് ഒരു ദിവസം രാവിലെ, ഞാൻ രാവിലെ എണീക്കുന്ന ആളാണ്, 3 മണിക്ക് ഒക്കെ എണീങ്ങി, കാലത്തുണ്ട് ഭയങ്കരമായിട്ട് ഉടലെല്ലാം, നമ്മുടെ അമ്പലത്തിൻ്റെ ചുറ്റും എല്ലാം മഞ്ഞ് മുടി പോലെ, പ്ലാസ്റ്റിക് കത്തുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താ കത്തുന്നതെന്ന് അറിയാമല്ലോ. ബ്രഹ്മപുരം എനിക്ക് നന്നായിട്ട് അറിയാം, ഞാൻ അവിടെ പോയി ഫിലിം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത എല്ലാ പ്രശ്നങ്ങളും എനിക്കറിയാവുന്ന അപ്പോഴുണ്ട്. ഉച്ചൊരു 10 മണിയായപ്പോൾ എനിക്ക് ആസ്മ തിരിച്ചു വന്നിരിക്കുന്നു. 50-55 കൊല്ലം അതിനുശേഷം അവൻ ഇവിടെ വന്നിരിക്കുന്നേ, ഒരു പുതിയ പശ്ചാത്തലത്തിൽ ഇത് വരികയാണ്. എന്തുകൊണ്ടാണ് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഇല്ലാത്ത കാര്യങ്ങൾ പോകുന്നത്? ജനാധിപത്യത്തിൽ ഇവിടെ വന്ന ഏറ്റവും വലിയ കുഴപ്പം രാഷ്ട്രീയ കുടുംബങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. രാഷ്ട്രീയ കുടുംബങ്ങൾ, ഞാൻ രാഷ്ട്രീയത്തിൽ പറഞ്ഞാൽ അതേ ജോലിയല്ല, പക്ഷേ രാഷ്ട്രീയ കുടുംബങ്ങൾക്കൊരു വലിയ ശക്തി നമ്മുടെ രാജ്യത്ത് വന്നു കഴിഞ്ഞു. എല്ലായിടവും ഉണ്ട്. വിത്ത് ദ റിസൾട്ട് വാട്ട് ഹാപ്പൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള ടെക്നോളജിയെ കൂടെ കവർ ചെയ്യത്തക്ക വിധത്തിൽ അവരുടെ അജ്ഞതയും ചിലപ്പോൾ പണത്തിനുള്ള ആർത്തി, അതൊക്കെ നാച്ചുറലാണ്. പക്ഷെ അറിവില്ലായ്മയും അത് എന്താ പറയേണ്ടത്, കഴിവില്ലായ്മയും മാറ്റങ്ങളെ അംഗീകരിക്കാനുള്ള വിഷമങ്ങളും ചിലപ്പം ഇഗ്നറൻസും ഇതെല്ലാം കൂടി ചേർന്ന ഒരു വലിയൊരു ഒരു മിക്സിലാണ് നമ്മളിന്നിവിടെ കിടക്കുന്നത്. ഏതായാലും ഈ ഒരു പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണണമെങ്കിൽ അത് ഭരണകൂടങ്ങൾ മാത്രമല്ല, ഓരോ വ്യക്തി എന്ന നിലയിലും അവരുടെ ഉള്ളിൽ തന്നെ മാറ്റങ്ങൾ വേണമെന്നുകൂടിയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ക്യാമറമാൻ ബോണി ജോസഫിനൊപ്പം വൈശാഖ് കോമാട്ടിൽ മനോരമ.